हेलो डी स्टूडेंट्स अब नम कीडियो सेमाफोर इंप्लीमेंटेश बिजी वेटिंग ओवरकम अल कम मॉडि आोडि नोडिफाई ओवरकम सो ईर बट स्टिल सेमाफोर सोल्यूशन हाव प्रॉब्लम ओके दैट प्रॉब्लम वन ऑफ द प्रॉब्लम इज डेडलॉक So the situation is called the deadlock. So deadlock ennu parayan endanu sherikkum? Deadlock means ippum namukku ariyan njan ivide paranju nammude deadlock il waiting queue implementation aanu. Waiting queue. Adhaayid ippum രണ്ടോ മൂന്നോ പ്രോസസ്സ് ഇപ്പോൾ ഇൻഡെഫിനിറ്റ്ലി വെയിറ്റ് ചെയ്യുകയാണ് ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് ദാറ്റ് ക്യാൻ ബി കോസ്റ്റ് ഓൺലി ബൈ വൺ ഓഫ് ദ വെയിറ്റിംഗ് പ്രോസസ്സ് ഒരു പ്രോസസ്സ് കാരണം ഒരു പ്രോസസ്സ് ആ റിസോഴ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചത് കാരണം ബാക്കിയുള്ള പ്രോസസ്സിന് ഒന്ന് ഓർത്ത് നോക്കി ഈ ഒരു പ്രോസസ്സ് പി വൺ ഈ ഒരു ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ റിസോഴ്സിന് ആക്സസ് ചെയ്ത് ഇൻഡെഫിനിറ്റ്ലി ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സ് പി ടു എന്ത് ചെയ്യും വെയിറ്റിംഗ് ക്യൂവിൽ എന്ത് ചെയ്യും വെയിറ്റിംഗ് ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എന്താ പറയുന്നത് ഒരു പ്രോസസ്സ് ഒന്നി കൂടുതൽ പ്രോസസ്സ് ഒരു പ്രോസസ്സ് റിസോഴ്സിനെ ഹോൾഡ് ചെയ്യുന്ന കാരണം ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം എന്ത് പറ്റുന്നു ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല ഇൻഡെഫിനിറ്റ്ലി വെയിറ്റിംഗ് ആണ് സോ ഈ ഒരു സിറ്റുവേഷന് ഈ ഒരു ഇങ്ങനെ ഒരു സ്റ്റേറ്റ് റീച്ച് ചെയ്ത് ആ പ്രോസസ്സിനെ നമുക്ക് പറയാം ഡെഡ് ലോക്ക്ഡ് ആയി ആ പ്രോസസ്സ് എന്തായി ഡെഡ് ലോക്ക്ഡ് ആയി ഡെഡ് ലോക്ക്ഡ് ആയി ഓക്കെ ഡെഡ് ലോക്ക്ഡ് ആയി സോ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ സെമാഫോറിലുണ്ട് കാരണം വെയിറ്റിംഗ് ക്യൂ ഇംപ്ലിമെൻറ്റേഷൻ ആയതുകൊണ്ട് ഓക്കെ അതായത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പം എസും ടും രണ്ട് സെമാഫോസ് ആണെന്ന് വിചാരിച്ചു എസും ക്യൂവും ഇപ്പം വെയിറ്റ് ഓഫ് എസ് മീൻസ് ആദ്യം ഒരു സെമാഫോർ വെയിറ്റ് ഓഫ് എസ് ദെൻ വെയിറ്റ് ഓഫ് ഇപ്പോൾ ഇവിടെ നോക്കുക ഇപ്പോൾ രണ്ട് പ്രോസസ്സുണ്ട് P0 പി വണ്ണും രണ്ട് സെമാഫോസും ബോത്ത് സെമാഫോസ് എസ് ആൻഡ് ക്യൂ ഇനിഷ്യലൈസ്ഡ് ടു വൺ ഇവിടെ P0 വൺസ് P0 എക്സിക്യൂട്ട്സ് എ വെയിറ്റ് സിഗ്നൽ അങ്ങനെയാണെങ്കിൽ P1 എക്സിക്യൂട്ട്സ് വെയിറ്റ് ഓഫ് ക്യൂ വെൻ P0 എക്സിക്യൂട്ട്സ് എ വെയിറ്റ് ക്യൂ വെൻ P0 എക്സിക്യൂട്ട്സ് ദറ്റ്സ് വെയിറ്റ് ക്യൂ ഇറ്റ് മസ്റ്റ് വെയിറ്റ് അൺടിൽ P1 എക്സിക്യൂട്ട്സ് എ സിഗ്നൽ ഓഫ് ക്യൂ ഓക്കെ കാരണം സിഗ്നൽ ഓഫ് ക്യൂ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഈ ഒരു കണ്ടീഷനാണ് ഡെഡ് ലോക്ക്ഡ് എന്ന് പറയുന്നത് കാരണം എന്താണ് ഇപ്പോൾ P0 P1 ഇപ്പോൾ രണ്ട് സെമാഫോസ് ഉണ്ട് ഇനിഷ്യലൈസ്ഡ് ബോത്ത് ഇനിഷ്യലൈസ്ഡ് ടു വൺ ഇപ്പോൾ വെയിറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ P0 വെയിറ്റ് ഓഫ് എക്സ് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ ദെൻ P1 എക്സിക്യൂട്ട്സ് വെയിറ്റ് ഓഫ് ക്യൂ ഓക്കെ അങ്ങനെയാണ് ഇപ്പോൾ നോക്കിയേ സപ്പോസ് ഏത് കണ്ടീഷനാണ് ഡെഡ് ലോക്ക്ഡ് ആവുന്നത് ഇപ്പം ഈ P0 വെയിറ്റ് ഓഫ് ക്യൂ എക്സിക്യൂട്ട് ചെയ്യുകയാണ് വെയിറ്റ് ഓഫ് ക്യൂ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ P0 എന്ത് ചെയ്യണം മസ്റ്റ് വെയിറ്റ് അൺടിൽ P1 എക്സിക്യൂട്ട് ദ സിഗ്നൽ ഓഫ് ക്യൂ കാരണം സിഗ്നൽ ഓഫ് ക്യൂ എക്സിക്യൂട്ട് ചെയ്താലേ P1 എക്സിക്യൂട്ട് ചെയ്താലേ വെയിറ്റ് ഓഫ് ക്യൂ എക്സിക്യൂട്ട് ചെയ്താലേ P0 ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സിമിലർ അതേപോലെ തന്നെ ഇപ്പോൾ P1 ഇതേ കേസ് തന്നെ ഇപ്പോൾ P1 വെയിറ്റ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക P1 വെയിറ്റ് ഓഫ് എസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക P1 weight of S എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സോറി വെൻ P1 എക്സിക്യൂട്ട്സ് വെയിറ്റ് ഓഫ് എസ് അതെന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം എപ്പോൾ അൺടിൽ ദ P0 യെസ് അൺടിൽ ദ P0 എക്സിക്യൂട്ട്സ് എ സിഗ്നൽ ഓഫ് എസ് മനസ്സിലായില്ലേ സിഗ്നൽ ഓഫ് എസ് എന്നാൽ മാത്രമല്ലേ സിഗ്നൽ ഓഫ് എസ് മനസ്സിലായോ വെയിറ്റ് ഓഫ് എസ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് വെയിറ്റ് ചെയ്യണം അൺടിൽ P0 എക്സിക്യൂട്ട്സ് സിഗ്നൽ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ മറ്റു പ്രോസസ്സ് സിഗ്നൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമല്ലേ ഈ ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടെ ഫ്രീ ആവത്തുള്ളൂ സോ ഈ രണ്ട് പക്ഷേ നമുക്കറിയാം ഈ രണ്ട് ഓപ്പറേഷൻസും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല സിൻസ് ദീ സിഗ്നൽ ഓപ്പറേഷൻസ് കനോട്ട് ബി എക്സിക്യൂട്ട് ഇങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ രണ്ട് പ്രോസസ്സ് ഇല്ല സോ നമുക്ക് പറയാം P0 P1 അസെട്ടു ഡെഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ഓക്കെ അപ്പം ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഈ ഒരു ഡെഡ് ലോക്ക്ഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇത്ര ഒരു ഡെഡ് ലോക്ക് ഒരു പ്രോസസ്സ് ഇസ് ആക്സസിങ് എ റിസോഴ്സ് എന്നത് പ്രോസസ്സസ് നീഡ്സ് ടു ആക്സസ് ദിസ് റിസോഴ്സ് അത് ഇപ്പോൾ ആ പ്രോസസ്സ് ഇപ്പം ഈ ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല
എല്ലാ പ്രോസസ്സും ഈ പ്രോസസ്സ് ആക്സസ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ദാറ്റ് സിറ്റുവേഷൻ ഇസ് നോൺ ആസ് ഡെഡ് ലോക്ക്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ പഠിക്കും. ഇപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അത് മാത്രമല്ല, ഈ ഡെഡ് ലോക്കിൻ്റെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ബ്ലോക്കിംഗ് ഓഫ് സ്റ്റാർവേഷൻ. ദാറ്റ് ഈസ് ഒരു പ്രോസസ്സ് വിൽ വെയിറ്റ് ഇൻഡെഫിനിറ്റ്ലി വിത്തിൻ ദ സെമാഫോർ. ഓക്കെ. ഇനി എന്താ പ്രയോറിറ്റി ഇൻവേർഷൻ? വാട്ട് ഈസ് ദിസ് പ്രയോറിറ്റി ഇൻവേർഷൻ? പ്രയോറിറ്റി ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയോറിറ്റി ഇൻവേർഷൻ മീൻസ് ലോവർ പ്രയോറിറ്റി ആയിട്ടുള്ള പ്രോസസ്സ് ലോക്കിനെ ഹോൾഡ് ചെയ്യും, നീഡഡ് ബൈ ഹയർ പ്രയോറിറ്റി പ്രോസസ്. ഹയർ പ്രയോറിറ്റി പ്രോസസ്സിന് ആവശ്യമുള്ള ലോക്ക് എന്ത് ചെയ്യും? ലോവർ പ്രയോറിറ്റി പ്രോസസ്സ് ഹോൾഡ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രയോറിറ്റി ഇൻവേർഷൻ മീൻസ് തിരിഞ്ഞു വരും അല്ലേ. ആക്ച്വലി ഹയർ പ്രയോറിറ്റി പ്രോസസ്സിനാണ് ലോക്ക് വരേണ്ടത്, പക്ഷേ ലോവർ പ്രയോറിറ്റി പ്രോസസ്സിനാണ് ലോക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ പ്രോസസ്സ് എന്ത് ചെയ്യും? അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ള പ്രോസസ്സ് വിൽ വെയിറ്റ് ഇൻഡെഫിനിറ്റ്ലി അല്ലേ. എല്ലാ പ്രോസസ്സും കൂടി ഒരുമിച്ച് ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വിൽ റിസൾട്ട് ഇൻ ഡെഡ് ലോക്ക്. അപ്പോൾ ആ ഒരു എന്താണ് പ്രയോറിറ്റി ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോവർ പ്രയോറിറ്റി പ്രോസസ്സ് ഹോൾഡ്സ് എ ലോക്ക് വിച്ച് ഇസ് നീഡഡ് ബൈ ദ ഹയർ പ്രയോറിറ്റി പ്രോസസ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ടു ഹാവ് ഓൺലി ടു പ്രയോറിറ്റീസ്. ദെൻ ഈ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോൾ. ദാറ്റ് മീൻസ് എല്ലാ പ്രോസസ്സും, ഏതൊക്കെ പ്രോസസ്സിനാണ് റിസോഴ്സസ് ആക്സസ് ചെയ്യേണ്ടത്, ദാറ്റ് ഇസ് നീഡഡ് ബൈ ദ ഹയർ പ്രയോറിറ്റി പ്രോസസ്, മസ്റ്റ് ഇൻഹെറിറ്റ് ദ ഹയർ പ്രയോറിറ്റി അൺടിൽ ദേ ആർ ഫിനിഷ്ഡ് വിത്ത് ദ റിസോഴ്സസ് ഇൻ ക്വസ്റ്റ്യൻ. ഓക്കെ. അതായത് ഏത് ഹയർ പ്രയോറിറ്റി പ്രോസസ്സിന് ആവശ്യമുള്ള റിസോഴ്സസ് എല്ലാം എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ ഹയർ പ്രയോറിറ്റിയിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യണം അൺടിൽ ദേ ആർ ഫിനിഷ്ഡ് വിത്ത് ദ റിസോഴ്സസ്. അത് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ആ പ്രയോറിറ്റീസ് എന്ത് ചെയ്യും? ഒറിജിനൽ വാല്യൂസിലോട്ട് റിവേർട്ട് ചെയ്യും. സോ അങ്ങനെ ഈ ഒരു പ്രയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോൾ വഴി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രയോറിറ്റി ഇൻവേർഷനെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ദീസ് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് ഡെൽറ്റ് വിത്ത് ദ സെമാഫോർ. ഡെഡ് ലോക്ക്, മെയിൻ കണ്ടീഷൻ ഈസ് ഡെഡ് ലോക്ക്. ഓക്കെ. അത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് ഡെഡ് ലോക്ക് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ. താങ്ക് യു.